മലയാള സിനിമയിൽ ഒരു കാലത്തെ രാജാക്കന്മാർ ഹാസ്യ നടന്മാരായിരുന്നു. ജഗതി ശ്രീകുമാർ, മാള അരവിന്ദ്, പപ്പു, മാമുകോയ, കൽപ്പന തുടങ്ങി നല്ല കുറെ കലാകാരന്മാരാൽ സമ്പന്നമായിരുന്നു മലയാള സിനിമ. അതിൽ തഗ് ഡയലോഗുകളുടെ രാജാവ് എന്നാണ് നടൻ മാമുക്കോയയെ ആരാധകർ വിശേഷിപ്പിക്കുന്നത്. പഴയ സിനിമകളിലടക്കം മാമുക്കോയ പറഞ്ഞിട്ടുള്ള ഓരോ കൗണ്ടറുകളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട്. ഈ വർഷം അദ്ദേഹത്തിൻ്റെതായി കഴിഞ്ഞ വർഷം പൂർത്തിയാക്കിയ ഒരു തമിഴ് സിനിമ മാത്രമാണ് പുറത്തിറങ്ങിയത്. 76-ാം പിറന്നാൾ ആഘോഷിക്കുവാൻ തയ്യാറെടുക്കുന്ന മാമുക്കോയ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് വിശ്രമിക്കുകയാണ്. ഇപ്പോഴത്തെ വിശ്രമ ജീവിതത്തിലേക്ക് മടങ്ങുവാനുണ്ടായ കാരണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇടക്കാലത്ത് ബാധിച്ച ചില അസുഖങ്ങളാണ് മാമുക്കോയെ ബിഗ് സ്ക്രീനിൽ നിന്നും അപ്രത്യക്ഷനാക്കിയത്. ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മാമുക്കോയ ജ്യേഷ്ഠന്റെ തണലിലാണ് വളർന്നത്. മുഹമ്മദ് എന്നാണ് യഥാർത്ഥ പേര്. കോഴിക്കോട് സ്വദേശിയായ അദ്ദേഹം നാടകരംഗത്തു നിന്നുമാണ് സിനിമയിൽ എത്തിയത്. അതിനു മുമ്പ് കോഴിക്കോട് കല്ലായിൽ മരമളക്കലായിരുന്നു തൊഴിൽ. മരത്തിന് നമ്പറിടുക, ക്വാളിറ്റി നോക്കുക, അളക്കുക എന്നിവയിലെല്ലാത്തിലും വിദഗ്ധനായിരുന്നു. നാടകവും കല്ലായിലെ മരമളക്കൽ ജോലിയും അദ്ദേഹം ഒരുമിച്ച് കൊണ്ടുപോയി. കോഴിക്കോട് ഭാഗത്തെ നിരവധി സിനിമാ പ്രവർത്തകരുമായി സൗഹൃദത്തിലായി. സുഹൃത്തുക്കൾ ചേർന്ന് നാടകം സിനിമയാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് അന്യരുടെ ഭൂമി എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തുന്നത്. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തിലെ അറബി മുൻഷിയുടെ വേഷമാണ് ശ്രദ്ധിക്കപ്പെട്ടത്. കോഴിക്കോടൻ സംഭാഷണ ശൈലിയുടെ സമർത്ഥമായ പ്രയോഗത്തിലൂടെയാണ് മാമുക്കോയ ജനഹൃദയങ്ങളിൽ ഇടം നേടിയത്. 1979 മുതൽ സിനിമാരംഗത്ത് സജീവമായ അദ്ദേഹം 2022-ലാണ് ചെറിയ ഒരു ഇടവേളയെടുത്തത്. അതും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം. റാംജി റാവു സ്പീക്കിംഗ്, തലയണ മന്ത്രം, ശുഭയാത്ര, നാടോടിക്കാറ്റ്, ഹിസ് ഹൈനസ് അബ്ദുള്ള, വരവേൽ പൈ എന്നിങ്ങനെ നിരവധി സിനിമകളിലൂടെ മലയാളികൾക്ക് മറക്കാനാകാത്ത നർമ്മ മുഹൂർത്തങ്ങൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ തഗ് ഡയലോഗുകൾ എന്നും എപ്പോഴും വൈറലാണ്. എന്നാൽ മാമുക്കോയയുടെ അഭിനയ പാടവത്തെ മലയാള സിനിമാ സംവിധായകർ ഒരിക്കലും ശരിയായി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നവരും ഉണ്ട്. വളരെ സ്വാഭാവികമായി അഭിനയിക്കുവാൻ കഴിയുന്ന വിരളം നടന്മാരിൽ ഒരാളാണ്. എന്നിട്ടും ഇദ്ദേഹത്തെ നിലവാരമില്ലാത്ത കോമഡി വേഷങ്ങളിൽ മാത്രം തളച്ചിടുകയും ചെയ്തു. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ ഗഫൂർക്ക, പെരുമഴക്കാലത്തിലെ അബ്ദു, ബ്യാരി എന്ന ചിത്രത്തിലെ കഥാപാത്രം കീലേരി അച്ചു, സന്ദേശം എന്ന ചിത്രത്തിലെ KG പൊതുവാൾ, ചന്ദ്രലേഖയിലെ പലിശക്കാരൻ, കളിക്കളത്തിലെ പോലീസുകാരൻ, ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ ജമാൽ, ഒപ്പത്തിലെ സെക്യൂരിറ്റിക്കാരൻ എന്നിവ മലയാളികളെ ഇപ്പോഴും ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ്. മാമുക്കോയ നായകനായ ചിത്രമാണ് കോരപ്പൻ ദ ഗ്രേറ്റ്. പെരുമഴക്കാലം, ഇന്നത്തെ ചിന്താവിഷയം എന്നീ ചിത്രങ്ങൾക്ക് കേരള സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. സുഹറയാണ് മാമുക്കോയുടെ ഭാര്യ. മുഹമ്മദ് നിസാർ, ഷാഹിദ, നാദിയ, അബ്ദുൾ റഷീദ് എന്നിവർ മക്കളാണ്. അടുത്ത കാലത്താണ് മാമുക്കോയുടെ മൂത്ത മകൻ മുഹമ്മദ് നിസാർ അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത്. വയനാട്ടിൽ റിസോർട്ട് നടത്തുന്ന നിസാർ സുഹൃത്തുക്കളുടെ നിർബന്ധം മൂലമാണ് LLB എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത്. മക്കളെല്ലാം മുതിർന്നപ്പോഴും സിനിമാ രംഗത്ത് സജീവമായിരുന്ന മാമുക്കോയെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അലട്ടിയിരുന്നുവെങ്കിലും അതിനെയെല്ലാം മറികടന്നാണ് ഇപ്പോഴത്തെ ജീവിതം. തന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാമുക്കോയ തന്നെയാണ് തുറന്നു പറഞ്ഞത്. എന്നാൽ അതൊക്കെ തരണം ചെയ്തു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു. ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. പിന്നീടത് മാറി. കഴിഞ്ഞ വർഷം തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നു. അതും നീക്കം ചെയ്തു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. മാസത്തിൽ പോയി ചെക്ക് ചെയ്യും. ഇപ്പോൾ 2 മാസമായി. എവറിത്തിങ് ഓക്കെ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട്. അത് ക്രമേണ ശരിയായിക്കൊള്ളുമെന്നും മാമുക്കോയ പറയുന്നു. ഭാര്യയുടെയും മക്കളുടെയും സംരക്ഷണയിൽ പൂർണ്ണ ആരോഗ്യവാനായി മലയാള സിനിമയിൽ സജീവമാകുവാൻ തന്നെയാണ് മാമുക്കോയുടെ തീരുമാനം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.